അപ്പം ഞങ്ങൾ ആനക്കാഴ്ചകളൊക്കെ കണ്ട് ആനക്കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്ന് എക്കോ പോയിന്റിലേക്ക് പോയതാണ്. അവിടുന്ന് ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്നപ്പോഴും ആനക്കാഴ്ചകൾ ഇവിടെ തന്നെയുണ്ട്. ആനകൾ കൂടുതൽ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആണല്ലേ, ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞുകൊടുത്തുണ്ടല്ലേ. എവിടുന്നാ വരുന്നത്? ഞങ്ങള് എറണാകുളം പറഞ്ഞു. ഞാൻ ഇവിടെ ഇടുക്കി തന്നെ. ഹായ് കൂട്ടുകാരെ, ഇഷ്ടം പോലെ ആനകളെ കാണിക്കുന്ന ഹൃദയരാഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1, 2, 3, 4, 5, 6, 7 7-ലധികം ആനകളുണ്ട്. 7 ആനകളെ നമുക്ക് ഇവിടെ നിന്ന് എണ്ണിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ആനകളുണ്ട്. ആ മരക്കൂട്ടത്തിലൊക്കെ ഒരുപാട് ആനകളുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ താഴെ ഒരു കൊമ്പൻ ഇവിടെ നിലയുറപ്പിച്ചിട്ട് കുറേ നേരമായി. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 10-15 മിനിറ്റായി. അതിലധികമായി ഈ താഴെ ഒരു കൊമ്പൻ നിലയുറപ്പിച്ചിട്ട്. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ ശരീരപ്രകൃതവും ജീവിതശൈലിയുമെല്ലാം വളരെ വ്യത്യസ്തവും കൗതുകം നിറഞ്ഞതുമാണ്. അധികം ശാസ്ത്രീയതയിലേക്കൊന്നും കടക്കാതെ എനിക്ക് രസകരമായി തോന്നിയ ചില ആനക്കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. പ്രോബോസീഡിയ എന്ന സസ്തനി കുടുംബത്തിൽ ആകെ അവശേഷിക്കുന്ന അംഗമാണ് ആന. ബാക്കിയുള്ളവയെല്ലാം വംശനാശം സംഭവിച്ചു പോയി. ഫലപ്രദമായ എലഫൻ്റ് പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതുകൊണ്ട് ഈ കുടുംബത്തിലെ അവസാന കണ്ണിയായ ആനകൾ ഈ ഭൂമുഖത്ത് ദീർഘകാലം കാണപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. 22 മാസത്തോളം നീണ്ട ഗർഭകാലമുണ്ടെങ്കിലും വലിപ്പത്തിൽ ഇത്ര വലിയവനാണെങ്കിലും 70 വയസ്സ് മാത്രമാണ് ആനയുടെ ശരാശരി ആയുസ്, ഏതാണ്ട് മനുഷ്യനൊപ്പം മാത്രം. കൂടുതൽ രസകരമായ ആന വിശേഷങ്ങളിലേക്ക് കടക്കും മുന്നേ ഞങ്ങളുടെ ഇന്നത്തെ യാത്രയെപ്പറ്റി പറയാം. ഞാനും ആര്യയും ആദ്യം കൂടി രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. വീഡിയോ ചെയ്യാൻ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇടുക്കിക്കാരനാണെങ്കിലും എനിക്ക് തീർത്തും പരിചയമില്ലാത്ത മൂന്നാർ മേഖലയെ ഒന്ന് പരിചയപ്പെടുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം കണ്ട് എക്കോ പോയിന്റിലേക്കുള്ള യാത്രയിലാണ് ഈ ആനക്കാഴ്ചകൾ. ഹായ്, ഹൃദയരാഗത്തിൽ ആദ്യമായി കുറച്ച് ആനക്കാഴ്ചകളാണ്. ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമൊക്കെ കണ്ടിട്ട് എക്കോ പോയിന്റിലേക്ക് പോകുന്ന വഴിക്കാണ്. ഞാനും ആദ്യം ആര്യയും ഉണ്ട്. അപ്പോൾ ഇവിടെ കിടിലൻ ആനക്കാഴ്ചകൾ കണ്ട് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്കും ആ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ താഴെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ റിസർവോയർ ആണ്. അതിലൂടെ ബോട്ടിങ്ങിനെത്തുന്ന സഞ്ചാരികൾക്കും പൊൻകണിയാവുകയാണ് നമ്മുടെ ഈ ആനക്കൂട്ടം. ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തപ്പെട്ട മൂക്കു രൂപാന്തരപ്പെട്ട തുമ്പിക്കൈയുള്ള മുറം പോലുള്ള ചെവികളുള്ള കൊമ്പില്ലാത്ത പ്യുവർ വെജിറ്റേറിയൻ സസ്തിനിയാണ് ആന. കൊമ്പുകളില്ലാത്തത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവാം. നമ്മൾ കാണുന്ന ആനക്കൊമ്പുകൾ പുറത്തേക്ക് നീണ്ട് വളർന്നു വരുന്ന പല്ലുകളായതുകൊണ്ട് ശാസ്ത്രീയമായി അതിനെ കൊമ്പുകളായി കണക്കാക്കാനാവില്ല. ആകെ 26 പല്ലുകളാണ് ആനകൾക്കുള്ളത്. ഇതിൽ 2 എണ്ണം കൊമ്പുകളായി രൂപാന്തരപ്പെട്ടു പോകുന്നതുകൊണ്ട് പല്ലുപയോഗത്തിന് 24 എണ്ണം മാത്രം. നഖങ്ങളുടെ കാര്യമെടുത്താൽ ഓരോ കാലിലും 5 നഖങ്ങൾ വീതം, ആകെ 20 നഖങ്ങളാണ് സാധാരണ ആനകൾക്ക് കണ്ടുവരാറുള്ളത്. എന്നാൽ പല ആനകൾക്കും ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇതിൽ 16-20 ഇടയിൽ നഖങ്ങളുള്ള ആനകളെയാണ് മാതംഗലീല ലക്ഷണമൊത്ത ആനകളായി കണക്കാക്കുന്നത്. സത്യത്തിൽ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവരൊക്കെ നന്നായിട്ട് മടുത്തു. എനിക്ക് പിന്നെ അങ്ങനെ മടുപ്പൊന്നുമില്ലല്ലോ. ആദ്യമാണെങ്കിൽ മടുത്തിട്ട് പിണങ്ങി നിൽക്കുകയാണ്. ആനയെ കണ്ടു കണ്ടാവും മടുത്തെന്നാവും പറയുന്നത്. ഇനി ആനയുടെ കുറച്ച് തീറ്റക്കാര്യം പറയാം. ഒരു സാധാരണ ഏഷ്യൻ ആനയുടെ തൂക്കം ഏതാണ്ട് 5000-6000 ഇടയിൽ കിലോഗ്രാമാണ്. അപ്പോൾ ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവർ ധാരാളം ഭക്ഷണം കഴിക്കേണ്ടി വരും. എന്നാൽ ആനയുടെ ആമാശയത്തിന് ഇവ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ശേഷി തന്നെ കുറവാണ്. ഇവ കഴിക്കുന്നതിൻ്റെ ഏതാണ്ട് 40% മാത്രമാണ് ഇവ ദഹിപ്പിക്കുന്നത്. ബാക്കി വിസർജ്യമായി അതുപോലെ പുറത്തേക്ക് പോകും. സംശയമുള്ളവർ ആനപ്പിണ്ടം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഈ ദഹനക്കുറവ് കാരണം ഇവയ്ക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു. ഒരു ദിവസത്തിൽ ഏതാണ്ട് 16 മണിക്കൂറും ആനകൾ തീറ്റയോട് തീറ്റയാണ്. ഞങ്ങളിവിടെ ഏകദേശം 1 മണിക്കൂറിലധികമായിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്
അപ്പോൾ ആദ്യം അവിടെ ഇവിടെയൊക്കെയായിട്ട് മാറി നിന്ന ആനകളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഈ കൂട്ടത്തിൽ ആകെ ഒരു കൊമ്പൻ ഉണ്ടായിരുന്നതിനെ ഇപ്പോൾ കാണാനൊന്നുമില്ല. അതാ അടുത്തുള്ള കാട്ടിലോട്ടെങ്ങാണ്ട് കയറിപ്പോയി. ആദ്യം ആനയെ കണ്ടു മടുത്തോ? ഞങ്ങളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങൾ മതി വരുവോളം ആനക്കാഴ്ചകൾ കണ്ട് ഇവിടെ നിന്ന് എക്കോ പോയിന്റിലേക്ക് പോയി. അവിടുന്ന് തിരിച്ചുള്ള യാത്രയിലാണ് ഞങ്ങൾ കൂടുതൽ മികച്ച ആനക്കാഴ്ചകൾ കണ്ടത്. ആ കാഴ്ചകളും കൂടുതൽ ആനവിശേഷങ്ങളിലേക്കും നമുക്ക് കടക്കാം. എന്തായാലും കൊമ്പൻ അധികം ദൂരത്തോട്ടൊന്നും പോയി കാണാൻ സാധ്യതയില്ല. ആനകൾ അങ്ങനെ കൂട്ടമായിട്ടല്ലേ നടക്കാറ്. അപ്പോൾ ആ കൊമ്പൻ തിരിച്ചു വന്ന് ഇവരോടൊപ്പം ചേർന്ന് ഇവർ പോകുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അതൊന്നും കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം മണിക്കൂറുകളായിട്ട് ഇങ്ങനെ ഒറ്റ നിലയിൽ ആനകൾ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ആനക്കാഴ്ചകളൊക്കെ കണ്ട് എക്കോ പോയിന്റിലേക്ക് പോവുകയാണ്. ഒരുപാട് നേരം നോക്കിയിരുന്നെങ്കിലും ആനകളൊന്നും പോകാൻ കൂട്ടാക്കുന്നുമില്ല. നമ്മുടെ കാണാതെ പോയ കൊമ്പനെ കാണാനുമില്ല. ഞങ്ങൾ ഏതായാലും എക്കോ പോയിന്റിലേക്ക് വന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഇതിവിടെ കാണാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇവിടുത്തെ അവസ്ഥകൾ നമുക്ക് പിന്നീട് ചിത്രീകരിക്കാം. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി കാറിക്കൊണ്ടിരിക്കുന്ന ആദിക്കൂട്ടനെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആനക്കാഴ്ചകളൊക്കെ കണ്ട് ആനക്കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്ന് എക്കോ പോയിന്റിലേക്ക് പോയതാണ്. അവിടുന്ന് ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്നപ്പോഴും ആനക്കാഴ്ചകൾ ഇവിടെ തന്നെയുണ്ട്. ആനകൾ കൂടുതൽ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക മൃഗങ്ങളും ഭക്ഷണം ഉള്ളിലേക്കെടുക്കുന്നതും സ്നേഹപ്രകടനം നടത്തുന്നതുമെല്ലാം നാക്ക് ഉപയോഗിച്ചാണ്. എന്നാൽ ആനകൾക്കാവട്ടെ നാക്കുണ്ടെങ്കിലും അതുപയോഗിച്ച് ഒരു പരിപാടിയും നടക്കില്ല. എന്ന് മാത്രമല്ല, നാക്ക് പുറത്തേക്ക് നീട്ടാൻ പോലും അവയ്ക്കാവില്ല. ഭക്ഷണം ഉള്ളിലേക്കെടുക്കാനും സ്നേഹപ്രകടനം നടത്തുന്നതിനുമൊക്കെ നല്ല ഒന്നാം തരം തുമ്പിക്കൈയുള്ളപ്പോൾ നാക്കിനെ ആശ്രയിക്കേണ്ട ഗതികേടും ആനയ്ക്കില്ല. കാഴ്ചശക്തിയുടെ കാര്യത്തിൽ ആനകൾ വളരെ പുറകോട്ടാണ്. എന്നാൽ അതിനെ വെല്ലുന്ന ഘ്രാണശക്തിയും കേൾവി ശക്തിയും ആനയ്ക്കുണ്ട്. പരന്ന കാൽപാദങ്ങൾ നിലത്തുറപ്പിച്ച് നിൽക്കുമ്പോൾ മണ്ണിലൂടെ വരുന്ന ശബ്ദതരംഗങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവും ആനയ്ക്കുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ ആനകൾ ഓടാറുണ്ട്. അതിനാൽ ആനയുടെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ പ്രയാസമാണ്. എന്നാൽ പെട്ടെന്ന് വെട്ടിത്തിരിയാനും യു ടേൺ അടിക്കാനുമൊക്കെ അവയുടെ വലിപ്പം പ്രയാസം സൃഷ്ടിക്കാറുള്ളതിനാൽ ഭാഗ്യത്തിന് ചിലപ്പോൾ ഓടി രക്ഷപ്പെട്ടെങ്കിലേ ഉള്ളൂ. ഈ കുഞ്ഞനാനയെ ഒന്ന് ശ്രദ്ധിക്കുക. അവൻ്റെ തുമ്പിക്കൈയുടെ നീളക്കുറവ് കാരണം അവന് പുല്ല് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആനകൾ ചെവികൾ എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അവയുടെ ശരീര താപനില ക്രമീകരിക്കുന്നതിനാണ് അവ അങ്ങനെ ചെയ്യുന്നത്. വിദഗ്ധർ ആനയുടെ പ്രായം കണക്കാക്കുന്നത് അവയുടെ ചെവി നിരീക്ഷിച്ചാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീറ്റ തിന്നു മടുത്തിട്ടാണോ എന്നറിയില്ല, ഇവിടെ നിന്ന ആ കൊമ്പൻ ഒറ്റയടിക്കങ്ങ് കിടന്നത് ഇവിടെ കണ്ടു നിന്നവർക്കെല്ലാം കൗതുകമുള്ള ഒരു കാഴ്ചയായി. ഉറങ്ങോട്ടോ, കണ്ണൊക്കെ അടച്ച കിടക്കുന്നു. നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് അതിന് ഉറപ്പിച്ചാണ്. ഇവിടെ നിന്നിരുന്ന ആളുകൾ ഇവിടെ ഒച്ചയും ബഹളവും ഒക്കെ വെച്ചപ്പോൾ കുട്ടിക്കൊമ്പന് ചുറ്റും സംരക്ഷണ ഭിത്തി തീർക്കുന്ന അമ്മമാരെയും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു. മനുഷ്യൻ കഴിഞ്ഞാൽ നമുക്ക് പ്രകടമാകുന്ന രീതിയിൽ ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുന്ന മൃഗം ആനയാണ്. നമ്മളീ കാണുന്ന ആനക്കൂട്ടം ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ നാഥനാണ് നമ്മളീ കാണുന്ന കൊമ്പൻ. ആനക്കൂട്ടങ്ങളിൽ ഒന്നിലധികം കൊമ്പന്മാർ കാണാറുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ ഒരു കൊമ്പനേ ഉള്ളൂ. ഒരു കുടുംബത്തിലെ രക്തബന്ധമുള്ള ആനകൾ തമ്മിൽ ഇണചേർന്നാൽ വൈകല്യമുള്ള കുട്ടികൾ ജനിക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ ആണാനകൾ പ്രായപൂർത്തിയായാലുടൻ കുടുംബത്തിൽ നിന്നും പുറത്താക്കുന്നു. ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന ആന മറ്റ് ആനക്കുടുംബത്തോടൊപ്പം ചേരുന്നു. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ചേരാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലെ മുതിർന്ന കൊമ്പനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ അതിന് വഴിയൊരുങ്ങൂ.
അതിന് സാധിക്കാതെ വരുന്നവരാണ് ഒറ്റയാനായി മാറുന്നത്. അവൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പരാജയം അവനെ കൂടുതൽ അക്രമകാരിയാക്കും. ഹൃദയരാഗത്തിൻ്റെ ഈ ആന കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള യാത്രയിൽ നിങ്ങളും ഒപ്പം കാണുമെന്ന പ്രതീക്ഷയോടെ.